സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ നേരെ കൈ ചൂണ്ടിയാ, നിന്റെ കൈ അപ്പുറത്തെ വാഴച്ചോട്ടി കിടക്കും. നീ പറഞ്ഞല്ലോ എന്റെ അമ്മയമ്മയെ നീ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന്. അത് വേണ്ട. ദുർഗാമ്മയ്ക്ക് കുറച്ച് നെഗളിപ്പും രണ്ടെല്ലും കൂടുതലായതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് വരുതിയിലാക്കി മെരുക്കി അവിടെ കിടത്തിയിട്ട് പൊന്നുപോലെ ഞാൻ തന്നെ നോക്കും. ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പൊന്നുകൊണ്ട് പുളിശ്ശേരിയും പാൽപ്പായസും ഒരുമിച്ചുണ്ടാക്കി കൊടുക്കും. എടി, നീയേ അവസാനിക്കാൻ പോവാ? ഇല്ലടി, ഞാനേ ജീവിക്കാൻ പോവാ. ഞാനിപ്പോ പോകുന്നത് എന്റെ അച്ഛനെയും അമ്മയും കാണാനാ. അവരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടാ വരുന്നത്. എന്റെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോ ഒരു അപശകുനം പോലെ നീ ഇവിടെ ഉണ്ടാവരുത്. അവർക്ക് ഈ നെഗറ്റീവുകളെ കാണുന്ന തന്നെ കലിയ. അതുകൊണ്ട് നിന്റെ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ച് ബാഗിലാക്കി ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിന്നെ, നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട്. ഈ വീട്ടിലെ മരുമകളാ ഞാൻ. ഈ വീട്ടിലെ മരുമകളാവണമെങ്കിൽ ഇവിടുത്തെ മകൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തണം. ആദ്യത്തെ നിന്നോടുള്ള ദേഷ്യം കൊണ്ട് നിനക്കൊരു കൊലക്കാരുമായിട്ടാ നടക്കുന്നത്. അപ്പൊ പിന്നെ താലി ചാർത്തുന്ന എങ്ങനെയാ? ദുർഗാന്റെ ജീവിച്ചിരിക്കുമ്പോഴേ ആദ്യമായിട്ട് എന്റെ ഭാര്യയായിട്ട് വാഴാന്ന് നീ വിചാരിക്കണ്ട. നിന്റെ ദുർഗാന്റെ ഇല്ലേ, പല്ല് തെറിച്ചു പോയ സിംഹമായിട്ട് മാറാൻ പോവുക. ദേവമംഗലത്ത് അവർക്ക് ഇനി വലിയ വോയിസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മകൻ കല്യാണം കഴിച്ച് മരുമകൾ വന്ന അമ്മായിയമ്മ സ്വാഭാവികമായും സ്ഥാനം ഒഴിയണം. ദുർഗാമ്മ ഇനി മുതലേ ഈ വീട്ടിലെ പൂജാമുറിയിലിരുന്ന് രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ ഉറക്കെ ഉറക്കെ വായിക്കും. അമ്പലങ്ങളിൽ ഭാഗവത സപ്താഹത്തിനും പോവും. മറ്റുള്ളവരെ കുറെ ഉപദ്രവിച്ചതല്ലേ, പാപമോചനത്തിന് അതൊക്കെ ചെയ്യുന്നത് നല്ലതാ. നീ നിന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ എടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. ദുർഗാന്റെ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.